അപ്പം എനിക്കും അതുപോലെ തന്നെയാണ്. എനിക്ക് ഹെറിഡിറ്ററി ആയിട്ടാണ് നല്ലൊരു ഹെയർ കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് പറയുവാണ്. അപ്പം ഓരോരുത്തർക്കും ചിലപ്പം ഹെറിഡിറ്ററി അല്ലാതെ തന്നെ ചിലർക്ക് നല്ല ഹെയർ കിട്ടും. പക്ഷേ എനിക്ക് എൻ്റെ ഹെയർ അങ്ങനെയാണ്. എൻ്റെ ഹെയർ കുറച്ച് ഹെൽത്തിയാണ്. പിന്നെ ഞാൻ അതുപോലെ അത് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഹെയറിന് വേണ്ടി എന്തൊക്കെ കെയർ ആണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വീഡിയോയും സ്കിന്നിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണ്, ഹെയർ ഫസ്റ്റ് നീറ്റായിട്ട് സൂക്ഷിക്കുക. നീറ്റായിട്ട് സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേർട്ട്, ഡസ്റ്റ് ഇതൊന്നും വരാതെ നമ്മൾ സൂക്ഷിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡേർട്ട്, ഡസ്റ്റ് നമ്മുടെ ഹെയറിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ വാഷ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നല്ലതായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് കുറവുണ്ടെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെയർ ഫോൾ വരുന്നതിന് കാരണം ഹെയറിൽ നമുക്ക് ഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. 3 ലിറ്റർ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബോട്ടിൽ വെള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഫോളിനകത്ത് വലിയ വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും പോലെ ഒരുപാട് ഹെയർ ഫോൾസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഹെയർ ഫോൾസ് വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് ശ്രദ്ധിക്കുക. സെക്കൻഡ് തിങ് ഹെയർ നീറ്റായിട്ട് വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചെറുതിലെ തൊട്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്, ഓയിൽ തേച്ചിട്ടാണ് സ്കൂളിലൊക്കെ പോകാറുള്ളത്. കോളേജിലായപ്പോഴും ഞാൻ നന്നായിട്ട് ഓയിൽ തേക്കും. ഓയിൽ തേച്ചിട്ട് തന്നെ കോളേജിൽ പോകാറുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഞാൻ ഓയിൽ തേച്ചിട്ടാണ് എൻ്റെ ഹെയറിൽ ഞാൻ ഇന്ന് വരെ ഹെയർ കെയർ ചെയ്തിട്ടുള്ളത്. അന്നൊന്നും കെയർ അല്ല, പക്ഷെ ഞാൻ ഓയിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ വരെ ഞാൻ നന്നായിട്ട് ഹെയറിൽ ഓയിൽ യൂസ് ചെയ്യും. അപ്പം ഓയിൽ യൂസ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഞാൻ ഷാമ്പു ഉപയോഗിക്കാറില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീക്ക്ലി വൺസ്, ഒരു 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ വീക്ക്ലി വൺസ് നിങ്ങൾ ഷാമ്പു ചെയ്യുക. അല്ലാത്ത സമയം നിങ്ങളുടെ ഹെയറിൽ ഡേർട്ട്, ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് ചെമ്പരത്തിയുടെ പൂവ് അല്ലെങ്കിൽ എന്തെങ്കിലും താളി തേച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. ഞാൻ ഷാമ്പു യൂസ് ചെയ്യില്ലായിരുന്നു. ഒരു 18 വയസ്സ് വരെ ഞാൻ മന്ത്ലി വൺസ് ആയിരുന്നു ഷാമ്പു യൂസ് ചെയ്യുന്നത്. ഡെയിലി ബേസിസിൽ ഷാമ്പു യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് താളി. താളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലയുണ്ട്, താളിയുടെ ഇല. അപ്പം അത് നല്ലതാണ്, ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതുപോലെ ചെമ്പരത്തിയുടെ ഇലയും പൂവും നല്ലതാണ് ഹെയർ ഗ്രോത്തിന്. അപ്പം ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ഷാമ്പുവിനെയും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഹെയറിൽ ഇതാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോഴും ഹെൽത്തി ഹെയർ ആയിട്ടിരിക്കുന്നത്. കാരണം ഞാൻ കെമിക്കൽസ് അധികം ഹെയറിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാനൊരു കോളേജ് ടൈം ആയപ്പോഴാണ് ഞാൻ ഷാമ്പു യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറില്ല. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമേ ഞാൻ ഷാമ്പു ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ റൊട്ടീനിൽ ഞാൻ ചെയ്യാറ് ഹെയറിൽ ഞാൻ ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്യും. നന്നായിട്ട് മസാജ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് ഞാൻ ഹെയർ ഓയിൽ ചെയ്യും. ഓയിൽ ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂർ നിൽക്കും. നിന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഷാമ്പു ചെയ്യാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുക. കാരണം ഹെയറിനും ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും വേണം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഷാമ്പു ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഹെയറിന് ഒരുപാട് ഹെയർ ഫോൾസ് ഉണ്ടാക്കാനും ഡാൻഡ്രഫ് വരാനും ഹെയർ ഒരുപാട് ഡ്രൈ ആവാനും സ്പ്ലിറ്റ് ഹെയറിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള ഹെയറിൽ ഡെയിലി നിങ്ങൾ വാഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഹെയർ വാഷ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഹെയറിൽ ഡെയിലി ഓയിൽ ചെയ്തിട്ട് ഷാമ്പു ചെയ്ത് കളയുക. നിങ്ങൾ എത്ര ഓയിലോ എടുക്കുന്നോ ഹെയറിൽ മസാജ് ചെയ്യാനായിട്ട്, മസാജ് മീൻസ് ഒരുപാട് നേരം മസാജ് ചെയ്തിരിക്കട്ട, ഹെയറിൽ ജസ്റ്റ് ഓയിൽ തേക്കുക ഫുള്ള്, ഈവൻ സ്കാൽപ്പിലും ഹെയറിലും തേക്കുക, എന്നിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്ത് കളയുക. നിങ്ങൾ ഡെയിലി ഷാമ്പു ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ഹെയറിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷാമ്പു ചെയ്യാവൂ. ഡെയിലി ഷാമ്പു ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് അത് കഴുകി കളയുക. കാരണം ഷാമ്പു ഡെയിലി യൂസ് ചെയ്താൽ തലവേദന എടുക്കും. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വാഷ് ഓഫ് ചെയ്ത് കളയുക എണ്ണ. പിന്നെ ഡേർട്ട് വരാതിരിക്കാൻ നിങ്ങൾ വീക്ക്ലി വൺസ് എങ്കിലും ഷാമ്പു ചെയ്യാൻ ശ്രദ്ധിക്കുക. വീക്ക്ലി വൺസ് എങ്കിലും ഷാമ്പു ചെയ്തില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ എവിടെയും പോയില്ലെങ്കിൽ കൂടെ ഈ ഓയിൽസ് എല്ലാം കൂടി ഇരുന്ന് ഡേർട്ട് ആവും. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങൾ ഷാമ്പു ഓയിൽ തേക്കുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഷാമ്പുവും കൂടി യൂസ് ചെയ്ത് അത് കളയുക, ഷാമ്പു ചെയ്ത് കളയുക. കാരണം നിങ്ങളുടെ മുടിക്ക് ഓൾറെഡി ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ ഡയറക്റ്റ് ഷാമ്പു ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല, അത് വളരെ ഹാർംഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, എണ്ണ തേക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ നിങ്ങൾ ഓയിൽ ചെയ്തിട്ട് നിങ്ങളത് വാഷ് ചെയ്ത് കളയുക. ഓയിൽ ഇല്ലാതെ ഡയറക്റ്റ് ഒരിക്കലും ഷാമ്പു ചെയ്യരുത്. ആ ഓയിൽ തേക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു 15 മിനിറ്റ്സ് ഏറ്റവും കുറഞ്ഞത് സമയമില്ലാത്തവർ ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ആ ഓയിൽ തേച്ച് നിൽക്കുക.
നിങ്ങളെ ഓയിൽ തേച്ചിട്ട് നിങ്ങൾക്ക് സമയമില്ല നിൽക്കാനെങ്കിൽ നിങ്ങൾ ആ ഡ്രസ്സ് പോയി എടുക്കുന്ന വെക്കുന്ന അതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക ഇന്ന് ഹെയറിൽ ഓയിൽ ചെയ്യണം, ഇന്ന് ഹെഡ് വാഷ് ചെയ്യുന്ന ദിവസമാണെന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാത്റൂമിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കറക്റ്റ് സമയമാവും, ഒരു 15 മിനിറ്റ്സ് ആവും. ഞാനൊരു അരമണിക്കൂറാണ് എൻ്റെ ഹെയറിൽ വെക്കാറ്, അരമണിക്കൂർ കുറഞ്ഞത് വെക്കും, പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കും, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഓയിൽ തേച്ച് നിന്നിട്ട് ഞാൻ പോയി ഷാംപൂ ചെയ്ത് കളയും. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊന്ന് ചെയ്ത് നോക്കും, അതല്ല നിങ്ങളുടെ റൊട്ടീൻ നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അതുപോലെ ചെയ്യും. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓയിൽ തേച്ചതിന് ശേഷം മാത്രമേ ഷാംപൂ ചെയ്യാവൂ. ഡെയിലി ഓയിൽ തേച്ചിട്ട് ഓവർനൈറ്റ് ഒരിക്കലും കിടന്നുറങ്ങരുത്. ഓവർനൈറ്റ് കിടന്ന ഡസ്റ്റും ഡേർട്ടും ഹെയറിൽ വന്ന് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്, ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഡാൻഡ്രഫ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് എണ്ണ തേച്ചിട്ട് കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം, പക്ഷെ അത് ഹെയറിന് വളരെ കേടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക, ജസ്റ്റ് വെള്ളം ഒഴിച്ചെങ്കിലും നിങ്ങൾ ആ ഓയിൽ കളയുക, അല്ലെങ്കിൽ നിങ്ങൾ ഷാംപൂ ചെയ്യുക. ബെറ്റർ ഷാംപൂ ചെയ്യുന്നതാണ്, അപ്പോൾ നമ്മളുടെ അഴുക്കും ഒന്നും നമുക്ക് കാണില്ല. ഷാംപൂ ചെയ്ത് ഓയിൽ തേച്ചിട്ട് നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ നമുക്കൊരു മോയ്സ്ചറൈസേഷനും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് മുടിക്കൊരു സ്മൂത്ത് ആവും, പിന്നെ നമുക്കൊരു ഹെൽത്തി ഹെയർ കിട്ടും, അത് സ്ട്രെങ്ത് വരും. എൻ്റെ മുടിയിൽ നല്ല സ്ട്രെങ്ത് ഉണ്ട്, ഞാൻ ഇതുപോലെയാണ് ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്, ഡയറക്റ്റ് ഞാൻ ഒരിക്കലും ഷാംപൂ ചെയ്തിട്ടില്ല. തേർഡ് വൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഷാംപൂ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഹെയറിന് അനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ തിൻ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ലൈറ്റായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുക, ഒരുപാട് ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പിലുള്ള ഹെൽത്തി സ്ട്രോങ് ഹെയർ ആണെങ്കിൽ ആ ടൈപ്പിലുള്ള ഷാംപൂ യൂസ് ചെയ്യുക. ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ, ഒരുപാട് കെമിക്കലുള്ള ഷാംപൂ വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ഒരു ഷാംപൂയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഇനി ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ, ഞാൻ നെല്ലിക്ക ഫ്രൈ ചെയ്യുന്ന, നെല്ലിക്ക വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എണ്ണയാണ് ഞാൻ എൻ്റെ തലയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും അത് ചെയ്യാൻ നല്ലതാണ് ഹെയറിന്. നെല്ലിക്ക കഴിക്കുന്നതും നല്ലതാണ്, അതുപോലെ തന്നെ ഞാൻ ചെയ്യാറുള്ളത് ഇതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എണ്ണയാണ്. അപ്പം എനിക്ക് ഹെയർ ഫോൾ വരുമെന്ന് ചോദിച്ചാൽ ഹെയർ ഫോൾ വരും, സംടൈംസ് ഹെയർ ഫോൾ വരാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരേ സെയിം റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എണ്ണ തേച്ചിട്ട് മാത്രമേ ഷാംപൂ ചെയ്യാറുള്ളൂ, എണ്ണ തേച്ചിട്ട് പുറത്ത് പോകാറില്ല. പിന്നെ വീക്ക്ലി വൺസ് ഒരു ഹെയറിൽ ഒരു മസാജ് കമ്പൽസറി ആണ്, കാരണം ഹെയറിൻ്റെ ബ്ലഡ് സർക്കുലേഷനും സ്കാൽപ്പിൻ്റെ ഒരു മൂമെൻറ്റ്സിനും എല്ലാം നല്ലതാണ് ഒരു ഹെയർ മസാജ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും നിങ്ങൾ സാറ്റർഡേ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങളുടെ ഹെയർ ഒന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ബാത്ത് ചെയ്ത് നോക്കും, നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതുവരെ വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. നല്ലൊരു മസാജ് കൊടുക്കും വീക്കിലി വൺസ്, എന്തായാലും ഞാനൊന്ന് ഹെയറിൽ ഒരു മസാജ് കൊടുക്കും. ഹെഡ് ബാത്ത് ചെയ്യുന്ന ദിവസം ഞാൻ എണ്ണ തേച്ചിട്ട് മാത്രമേ ഹെഡ് ബാത്ത് ചെയ്യാറുള്ളൂ, അതുപോലെ ഓവർനൈറ്റ് എണ്ണ വെച്ചിട്ട് കിടക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഫോർത്ത് വൺ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്, ഒരു ഹൈഡ്രേഷനും ഒരു മോയ്സ്ചറൈസേഷനും കിട്ടും. ഫിഫ്ത്ത് വൺ വന്നിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ അല്ലെങ്കിൽ വിറ്റാമിൻ ഒന്നും അധികം കഴിക്കാത്ത ഒരാളാണെങ്കിൽ, ഫുഡ് കഴിക്കാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. വെള്ളമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹെയറും ഫേസ് എല്ലാം ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. ഷാംപൂ എടുത്ത് തലയിലോട്ട് വെച്ചിട്ട് തേക്കരുത്, നമ്മളൊരു മഗ്ഗിനകത്ത് 2-3 ഡ്രോപ്പ്, നിങ്ങൾക്ക് എത്ര ഹെയർ ഉണ്ടോ അതിനനുസരിച്ച് ഷാംപൂ എടുക്കണം. ഇപ്പം 2-3 ഡ്രോപ്പ് ഞാൻ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ അത്ര എടുക്കണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ഹെയർ കുറവാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 പമ്പ് മതിയായിരിക്കും നിങ്ങളുടെ ഹെയറിന് വേണ്ടി. അപ്പം നിങ്ങൾ മഗ്ഗിൽ ഫസ്റ്റ് ഷാംപൂ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പതപ്പിച്ചിട്ട് വേണം നിങ്ങളുടെ ഹെയറിൽ ഫുള്ള് തേക്കാനായിട്ട്. അതും നിങ്ങൾ എവിടെയൊക്കെ എണ്ണ തേച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നന്നായിട്ട് തേക്കണം. നിങ്ങളുടെ സ്കാൽപ്പിൽ എണ്ണ ഉണ്ടെങ്കിൽ അവിടെ തേക്കണം, അതുപോലെ മുടിയുടെ ഇവിടെ എണ്ണ ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ലെങ്തി ആയിട്ടുള്ള ഭാഗത്ത് എണ്ണ ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ കളയണം. അതിനുശേഷം കമ്പൽസറി ആയിട്ട് നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കണം, കാരണം അല്ലെങ്കിൽ ഹെയർ ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റനിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പം കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് തലയിലോട്ട് എടുത്തിട്ട് തേക്കരുത്. നിങ്ങൾ മഗ്ഗിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് എത്ര ഡ്രോപ്പാണോ നിങ്ങളുടെ ഹെയറിന് ആവശ്യമുള്ളത് അത്രയും എടുത്തിട്ട് വേണം നിങ്ങൾ അതും വാഷ് ഓഫ് ചെയ്ത് കളയാനായിട്ട്. അതിനുശേഷം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് വെറ്റായിട്ടുള്ള ഹെയർ നിങ്ങൾ ടൈ ചെയ്ത് വെക്കരുത്. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല, ഞാൻ ഇന്നുവരെ എൻ്റെ എത്ര സമയമില്ലെങ്കിൽ പോലും, ഞാൻ അന്ന് ഹെഡ് ബാത്ത് ചെയ്തില്ലെങ്കിൽ പോലും
വെറ്റായിട്ടുള്ള ഹെയർ ഒരിക്കലും കെട്ടി വെക്കില്ല. അതുപോലെ നൈറ്റ് തല വാഷ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ചെയ്താൽ തന്നെ ഞാൻ നന്നായിട്ട് മുടി ഉണങ്ങിയിട്ട് മാത്രമേ ബെഡിലോട്ട് പോകാറുള്ളൂ. നമ്മൾ ഒരുപാട് പേര് മടിക്കും, കാരണം അയ്യോ ഇനിയിപ്പം എനിക്ക് വയ്യ ഹെയർ അതുപോലെ തന്നെ കിടന്നുറങ്ങാമെന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യും തോറും നമുക്ക് ഹെയർ ഫോൾസ് കൂടും, നമ്മുടെ ഹെയർ പോവും, പിന്നെ നമുക്കൊരു സമയമാകുമ്പോൾ നമുക്ക് ഹെയർ കാണത്തില്ല തലയിൽ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അയ്യോ ഹെയർ ഫോളാണ് ഇപ്പോൾ ഹെയർ പോകുന്നത്, ഹെയർ ഗ്രോത്ത് ചെയ്യുന്നില്ല. കാരണം നമ്മൾ അതുപോലെയാണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഹെയർ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ, ഫേസിൻ്റെ കൂട്ട് നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് ഹെയർ വളരുമെന്നല്ല, നമുക്കുള്ള ഹെയർ അതുപോലെ തന്നെ ഇരിക്കും. എൻ്റെ ഒരു രീതിയിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമുക്ക് ഒരുപാട് ഹെയർ വരില്ല ഇതൊന്നും ചെയ്തുകൊണ്ട്. പക്ഷേ നമ്മളുടെ ഉള്ള ഹെയർ നമുക്ക് ഫോള് തടയാനായിട്ട് പറ്റും. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യുക. പിന്നെ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഹെയർ വേണമെന്ന് വിചാരിച്ചാലും അത് ഗ്രോത്ത് ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഇപ്പം പറ്റുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം കെയർ ചെയ്യുക. ഞാൻ എൻ്റെ ഹെയറിൽ ഇതുവരെ ഒരു മാസ്ക് ആവട്ടെ അല്ലെങ്കിൽ ഹെയറിന് വളരാനുള്ള ഒരു ഓയിലാവട്ടെ, ഞാൻ ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സംടൈംസ് ചിലപ്പോൾ വളരുമായിരിക്കും, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒരുപാട് കൂടുമായിരിക്കും, ഹെയർ ഫോൾ തീരുമായിരിക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഹെയറിന് വേണ്ടി. ഒരു മാസ്ക് ആവട്ടെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഹെയർ മാസ്ക് ആവട്ടെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം നമ്മളെ കൊണ്ട് കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുക, ഈ റൊട്ടീൻസ് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഹെയർ മാസ്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ കൂടി അതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാക്സിമം ഹീറ്റ് ചെയ്യാതിരിക്കാൻ മുടി. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം എൻ്റെ റൊട്ടീൻ ഇതല്ല. ഞാനിപ്പോൾ ഓയിൽ ചെയ്യാറില്ല, എനിക്ക് ഓയിൽ ചെയ്തുകൂടാ. സ്ട്രെയിറ്റ് ചെയ്ത മുടിയിൽ നമ്മൾ ഓയിൽ ചെയ്യാറില്ല. അവർ തരുന്ന ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ബ്ലോ ഡ്രൈ ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരും വിചാരിക്കും രാത്രി കുളിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്കും മുടി ഉണങ്ങും, പിന്നെ ടെൻഷനില്ലല്ലോ. പക്ഷേ നിങ്ങൾ എത്ര നൈറ്റ് കുളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഹെഡ് വാഷ് രാവിലെ ചെയ്യുക, എന്നിട്ട് നാച്ചുറലി ഹെയർ ഉണക്കാൻ നോക്കുക. ബ്ലോ ഡ്രൈ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മളുടെ ഹീറ്റ് കൊടുക്കുവാണ് മുടിക്ക്, മാക്സിമം ഹീറ്റ് കൊടുക്കാതിരിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം, പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ മാത്രം ഹെയറിന് ഹീറ്റ് കൊടുക്കുക. കാരണം അത് ഹെയർ ഫോളിന് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ അങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ പോകുന്ന സമയത്ത് മുടി ഉണങ്ങാത്തതുകൊണ്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷേ അത് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഹെയർ ഫോൾസ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ രാവിലെ ഹെഡ് വാഷ് ചെയ്യാൻ തുടങ്ങി. അതായത് രാത്രി കുളിക്കുന്ന അല്ലെങ്കിൽ ഈവനിങ് കുളിക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഹെഡ് മാത്രമായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ ബോഡി വാഷ് ചെയ്താൽ മതി, നമുക്ക് ഹെയർ അപ്പോഴത്തേക്ക് ഉണങ്ങും. അതുപോലെ തിക്നെസ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ഏരിയയും ഉണങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അഴിച്ചു തന്നെ ഇടുക, നിങ്ങൾ കെട്ടി വെക്കരുത്. എനിക്ക് നല്ല തിക്നെസ് ഉണ്ട്, തിക്നെസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഉണങ്ങാനായിട്ട് വലിയ പാടാണ്. അപ്പം ഞാനത് ഫുൾ അഴിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ കെട്ടി വെക്കാറുള്ളൂ. രാത്രി ഹെഡ് വാഷ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള ഹെയർ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കും, കൂടുതൽ വരില്ല. വരുമായിരിക്കും ചിലപ്പോൾ ചിലവർക്ക്, പക്ഷേ നമുക്ക് ഹെയർ ഫോൾ ഒരു പരിധിവരെ തടയാം. അപ്പോൾ ഈ ഒരു റൊട്ടീൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഹെയർ ഷാംപൂ ചെയ്യുന്നതിന് മുന്നേ ഓയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ തല കുളിക്കാതിരിക്കാൻ നോക്കുക. പരമാവധി ഹെയറിന് ഹീറ്റ് കൊടുക്കാതിരിക്കാൻ നോക്കുക. വീക്ക്ലി വൺസ് നിങ്ങളൊരു മസാജ് കൊടുക്കുക ഹെയറിന്. ഡെയിലി ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഓയിൽ തലയിൽ വെച്ചിട്ട് ഷാംപു ചെയ്യുക. പിന്നെ വീക്ക്ലി ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെയറിന് നല്ലതായിരിക്കും. ഒരുപാട് വെള്ളം കുടിക്കാൻ നോക്കുക. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിനൊരു ചേഞ്ച് വന്നു, ഡ്രൈ ആയിട്ടുള്ള ഹെയർ കുറച്ച് സ്മൂത്തായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഞാൻ എങ്ങനെ എൻ്റെ ഹെയർ ഫോള് തടഞ്ഞു എന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. എങ്ങനെ എൻ്റെ ഹെയർ ഫോള് വന്നപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ അത്യാവശ്യം എൻ്റെ ഹെയർ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.